നാം എല്ലാവരും വളരെയേറെ സ്നേഹിക്കുകയും നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ചർച്ചപ്പോട്ടിന്റെ അരുമ സന്താനമായ അനുഗ്രഹീതനായിരിക്കുന്ന ഡോക്ടർ ഏഴംകുളം സാങ്കുട്ടി അവർ അനേക ക്രൈസ്തവ പുസ്തകങ്ങൾക്ക് ജന്മം നൽകിയിട്ടുള്ള പ്രചുര പ്രചാരം ശ്രദ്ധിച്ച പാളം തെറ്റി തീവണ്ടി എന്ന് പറയുന്ന മനോഹരങ്ങളായ ഗ്രന്ഥങ്ങൾ ഇതുപോലുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ച കർത്താവിന്റെ പുനീർദാസൻ തുടർന്ന് ദൈവജന ശുശ്രൂഷിക്കും എല്ലാവരും കൈയടിച്ച പ്രിയപ്പെട്ടവരെ നമുക്ക് ശ്രോതാക്കളുടെ സമയം പാഴാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. വന്നുകൂടിയ എല്ലാവർക്കും, പ്രത്യേകിച്ച് ഗായക സംഘത്തിനും അതിഥി പ്രഭാഷകർക്കും സാമൂഹ്യ രാഷ്ട്രീയ മത സഭാ മണ്ഡലങ്ങളിലെ നായകന്മാർക്കും എന്റെ ആദരവുകൾ. ഡോക്ടർ ടിം ഹെലിനും പാസ്റ്റർ ജേക്കബ് ജോണിനും എന്റെ അഭിവാദനം അറിയിക്കുന്നു. ഈ അവസരം എനിക്ക് ഒരുക്കിത്തന്ന ബഹുമാന്യരായ പാസ്റ്റേഴ്സ് പി ജെ ജെയിംസ്, പി സി ചെറിയാൻ, പി ജി മാത്യൂസ്, സണ്ണി ബിശാമുവ, ദേവസഭയുടെ കൗൺസിൽ അംഗങ്ങൾ, പ്രോഗ്രാം കമ്മിറ്റി എന്നിവരോട് ഞാൻ കടപ്പെട്ടവൻ. 2013 ആദ്യ മാസത്തിലെ ഈ അവസാന ശനിയാഴ്ച രാത്രി നമുക്കൊന്നിച്ച് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഒരവസരം ദൈവം ഒരുക്കി തന്നിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങളെ നിരാശരാക്കാതെ നിങ്ങളുടെ വീടുകളിലേക്ക് മടക്കി അയക്കുവാൻ കഴിവുള്ള ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ. വചനം ജഡമായി തീർന്ന യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിൽ പൂർണമായി ആശ്രയിച്ചുകൊണ്ട്, 100% ആശ്രയിച്ചുകൊണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയുടെ വലയത്തിൽ നിന്നുകൊണ്ട് ഞാൻ പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. ആധാരവാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. റോമർ 5:2. വേദപുസ്തകവുമായി അടുത്ത് പരിചയമില്ലാത്ത ചിലർ ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഊഹിക്കുന്നു. പുതിയ നിയമത്തിലെ 6-ാമത്തെ പുസ്തകമാണ് റോമർ. നാം ഉപയോഗിക്കുന്ന ഇന്ത്യ ബൈബിൾ സൊസൈറ്റിയുടെ 157-ാം പേജ്. റോമർ 5:1-2. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്, ഈ കൃപയിലേക്ക് നമുക്ക് ക്രിസ്തു മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. 2-ാം വാക്യത്തിലെ നാം നിൽക്കുന്ന എന്ന പദസമുച്ചയം ഒന്ന് ശ്രദ്ധിച്ചാലും ഇന്നത്തെ പ്രസംഗ വിഷയം അതാണ്, നാം നിൽക്കുന്ന ഈ കൃപ. പാപരോഗത്തിൽ നിന്ന് നമ്മെ ഉദ്ധരിച്ച് പരിശുദ്ധാത്മാവിൽ നമ്മെ നിറച്ച് ഒരു ജയജീവിതം നയിക്കുവാൻ അത്ഭുതങ്ങളുടെ വഴിയിലൂടെ നമ്മെ നയിക്കുന്ന, നാം നിൽക്കുന്ന ഈ കൃപ, നമ്മെ നിലനിർത്തുന്ന ദൈവകൃപ. നവീകരണ വിശ്വാസികളായ നാം പരക്കി ഉപയോഗിക്കുന്ന നമ്മുടെ ബൈബിളിൽ നാം നിൽക്കുന്ന ഈ കൃപ എന്ന് നാം വായിച്ചു കേട്ടു. സിറിയൻ ഓർത്തഡോക്സ് ബൈബിൾ സൊസൈറ്റി തിരുവല്ല പ്രസിദ്ധീകരിച്ച ബൈബിളിൽ നാം സ്ഥിതി ചെയ്യുന്ന കൃപ എന്നാണ്. കാത്തലിക് ബൈബിൾ സൊസൈറ്റി എറണാകുളം അതിൽ വിവർത്തനത്തിൽ നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപ എന്നാണ്. ഞാനൊരു ഗ്രീക്ക് പദാനുപദ വിവർത്തനം പരിശോധിച്ചു. അതിൽ ഇങ്ങനെയാണ്, നാം എവിടെ നിൽക്കുന്നുവോ അതിന് കാരണമായ കൃപ. ഇതിൽ ഏറ്റവും കൃത്യമായിട്ട് വിവർത്തനം ചെയ്തിരിക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന പഴയ വേദപുസ്തകവും സിറിയൻ ഓർത്തഡോക്സ് സൊസൈറ്റി പ്രസിദ്ധീകരിച്ച ബൈബിളുമാണ്. നാം സ്ഥിതി ചെയ്യുന്ന കൃപ, നാം നിൽക്കുന്ന ഈ കൃപ.
അതിന്റെ ഒന്നാം അധ്യായം അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം ഏറ്റവും കൃത്യമായി വിവർത്തനം ചെയ്തിരിക്കുന്നത് മാതൃഭൂമിയുടെ മുൻ എഡിറ്റർ ഓഡിയോ ബോർഡിന്റെ അംഗമായ എൻ വി കൃഷ്ണവാര്യം എഴുത്തിയായ ഒരു ഓശാന ബൈബിളാണ്. നമ്മെ ദൈവവുമായി രമ്യപ്പെടുത്തിയിരിക്കുന്ന, യേശുവുമായി രമ്യപ്പെടുത്തിയിരിക്കുന്ന ദൈവകൃപ എന്നാണ് നാം പരക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും കൃത്യമായ ഈ ബൈബിൾ. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ബൈബിളിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാനികളിൽ ചിലർ ഹൈന്ദവ പണ്ഡിതന്മാരായിരുന്നു. അവർ യേശുക്രിസ്തു ഒരു അവതാര പുരുഷനാണെന്ന് അംഗീകരിച്ചു. ദൈവവചനത്തോടെ അവർക്ക് വലിയ ബഹുമാനം ആദരവുണ്ടായിരുന്നു. അതുകൊണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ ബൈബിൾ വിവർത്തനം ചെയ്തപ്പോൾ യാതൊരു മറിമായവും കൃത്രിമവും അവർ കാണിച്ചില്ല. ക്രൈസ്തവ പണ്ഡിതന്മാരാണ് അവരവരുടെ സഭകളുടെ തത്വശാസ്ത്രം സ്ഥാപിക്കാൻ വേണ്ടി ബൈബിളിൽ കൃത്രിമങ്ങൾ കാണിച്ചിട്ടുള്ളത്. ഈ ബൈബിളിനോട് ഏറ്റവും ആത്മാർത്ഥതയും വിശ്വസ്തതയും പാലിച്ചിട്ടുള്ളത് ഹൈന്ദവ വ്യാകരണ പണ്ഡിതന്മാരാണെന്ന് നന്ദിപൂർവ്വം ഞാൻ ഇവിടെ പ്രസ്താവിച്ചു കൊടുക്കുന്നു. പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ കൃപ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന പുസ്തകം റോമാ ലേഖനമാണ്. ആകെ 22 പ്രാവശ്യം, 1 അധ്യായത്തിൽ 2 പ്രാവശ്യം, 5 അധ്യായത്തിൽ 7 പ്രാവശ്യം, 16 അധ്യായത്തിൽ റോമാ സഭയെ ദൈവകൃപയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് ഈ റോമാ ലേഖനം ഉപസംഹരിക്കുന്നത് തന്നെ. അതിനിടയിൽ നമ്മെ നീതീകരിക്കുന്ന, വിശുദ്ധീകരിക്കുന്ന, നമ്മെ വീണ്ടും ജീവിപ്പിക്കുന്ന, നമ്മെ അത്ഭുതകരമായ വഴിയിലൂടെ നടത്തുന്ന, പാപം പെരുകുന്ന നേരത്ത് കൃപ പെരുകി തരുന്ന ദൈവകൃപയെ കുറിച്ച് 18 പ്രാവശ്യം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ വായിച്ചു കേൾപ്പിച്ച നാം നിൽക്കുന്ന ഈ കൃപ എന്ന വാചകം പദസമുച്ചയം പൗലോസിനെ കൊണ്ട് ദൈവം എഴുതിപ്പിച്ചത് AD 59. ഇന്നൊക്കെ 1954 വർഷങ്ങൾക്ക് മുമ്പ് തിരുവല്ലയിൽ നിന്നും 9,777.55 മൈൽ ദൂരെ ഗ്രീസിൽ വെച്ച് റോമാ സഭയ്ക്ക് വേണ്ടി ഇത് എഴുതിക്കുമ്പോൾ, ദൈവം പൗലോസിനെ കൊണ്ട് എഴുതിക്കുമ്പോൾ തലമുറകളെ മുൻകൂട്ടി കാണിക്കുന്നതായ ദൈവത്തിന്റെ മുമ്പിൽ ഒരു കണ്ണാടി പോലെ നിങ്ങളുടെ മുഖം പ്രത്യക്ഷമായിരുന്നു. താങ്കളുടെ വേദന അനുഭവിക്കുന്ന ശരീരം, ആരോടും പറയാനാവാത്ത ഹൃദയത്തിന്റെ ഉള്ളിലെ വേദനകൾ, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, ആത്മീയ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇത് പൗലോസിനെ കൊണ്ട് എഴുതിച്ചപ്പോൾ ദൈവത്തിന് മറവായിരുന്നില്ല. ഈ പ്രസംഗം കുറെ ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ വീട്ടിലെ ഒരു ഒഴിഞ്ഞ മുറിയിൽ പ്രാർത്ഥിച്ച് ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കറിവില്ലായിരുന്നെങ്കിലും നിങ്ങൾ ചില പ്രശ്നങ്ങളുമായി ഈ പന്തലിൽ വരുമെന്നും നിങ്ങൾ എവിടെ ഇരിക്കുമെന്നും സ്വർഗത്തിലെ റഡാർ മുമ്പ് കൂട്ടി പിടിച്ചെടുത്തിരിക്കുന്നു. നിങ്ങൾ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനത്തിന് കീഴ്പ്പെടുമെങ്കിൽ നിങ്ങളുടെ ഊര കൊടുക്കുകളിൽ നിന്ന് വിടുവിക്കുവാനുള്ള ഒരു പദ്ധതി സ്വർഗത്തിലെ ദൈവം തന്റെ ബാലാക്കന്മാരെ ആഴ്ചകൾക്ക് മുമ്പേ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്കളുടെ പ്രശ്നങ്ങളെ ഈ ഭൂമിയിലേക്ക് നോക്കിക്കാണുന്ന റോം 5 അധ്യായത്തിലെ കൃപയുടെ ഉടയവനായ ദൈവത്തിന്റെ മറുപേരാണ് യഹോവ. അത്യുന്നതൻ, ഉയരത്തിൽ നിന്ന് നിങ്ങളെ കാണുന്നവൻ, ഈ ലോകം സർവശക്തൻ, പ്രശ്നങ്ങളും ഊരാക്കുടുക്കുകളുമുള്ള ഈ ലോകത്തെ അടക്കി ഭരിക്കുന്നവൻ, ഇമ്മാനുവേൽ, നിങ്ങളെ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിച്ച് മാനസാന്തരത്തിലേക്ക് നയിച്ച് അത്ഭുതകരമായ വഴിയിലേക്ക് നടത്തുവാൻ വേണ്ടി സ്വർഗത്തിൽ നിന്നും താഴോട്ടെ ഗോവേണിപ്പടി ഇറക്കി വെച്ചവൻ, കോടാനുകോടി താരനിരകളെ സൗരയൂഥത്തിൽ പരക്കം പായുന്ന ഗ്രഹങ്ങളെ തട്ടിമുട്ടാൻ സൂക്ഷിക്കുന്നവൻ, കോടാനുകോടി താര വ്യൂഹങ്ങളെ പ്രകാശിപ്പിക്കുന്നവൻ, നിശ്ചിത പാതകളിൽ സഞ്ചരിക്കുന്ന വാൽ നക്ഷത്രങ്ങളെ ചരട് പിടിച്ച് നിയന്ത്രിക്കുന്നവൻ,
വഴിതെറ്റി സഞ്ചരിക്കുന്ന ഉൽക്കകളെ കടൽ കാറ്റുകളെ വേർപിടിച്ചു നോക്കിക്കാണുന്നവർ ഇന്ന് രാത്രി നിന്നെ കരകയറ്റുവാനുള്ളതായ ഒരു പദ്ധതി അവന്റെ കയ്യിലുണ്ട്. ആ കൃപയുടെ കാപ്പ് ഈ രാത്രികാലം തുറന്നു വച്ചിരിക്കുകയാണ്. എന്നാൽ ആത്മീയ മണ്ഡലത്തിലെ അത്ഭുതങ്ങൾ എന്താണ്? രോഗശാന്തി, സാമ്പത്തിക വിടുതൽ ഇതാണോ, അതോ നിലം പതിച്ച എറിഹോ കോട്ടയാണോ? ഒരു വേദ പണ്ഡിതൻ പറയുന്നത്, ആത്മീയ മണ്ഡലത്തിലെ ഏറ്റവും വലിയ അത്ഭുതം കൃപയാണ്. നീതീകരിക്കുന്ന നമ്മെ വിശുദ്ധീകരിക്കുന്ന ദൈവ കൃപ. അതിനെ കുറിച്ച് ആ പണ്ഡിതൻ ഇങ്ങനെ ഒരു പ്രസ്താവന എഴുതിയത് ഞാൻ വായിച്ചു തുറക്കുന്നു. Grace is taking an unholy man from this unholy world, making him holy, putting him back into this unholy world, and keeping him holy in this unholy world. Taking an unholy man from this unholy world, making him holy, putting him back into this unholy world and keeping him holy in this unholy world. അശുദ്ധനായ ഒരു വ്യക്തിയെ ഈ അശുദ്ധ ലോകത്തിൽ നിന്നും വലിച്ചെടുത്ത് അവനെ വിശുദ്ധീകരിച്ച് വീണ്ടും ഈ അശുദ്ധ ലോകത്തിലാക്കി വെച്ച് അവനെ വിശുദ്ധനായി അശുദ്ധ ലോകത്തിൽ ആക്കുന്ന ീകരിക്കുന്ന ഈ ദൈവകൃപ ജന്മം കൊണ്ടും പാരമ്പര്യം കൊണ്ടൊന്നും കിട്ടുന്നതല്ല. ആ കൃപ നാം കത്തിച്ച് ജ്വലിപ്പിച്ചു കൊണ്ടിരിക്കണം. കുറെ കാലം മുമ്പ് വടക്കേ ഇന്ത്യയിലെ കൊരങ്ങന്മാരെ കുറിച്ച്, വാനരങ്ങളെ കുറിച്ച് ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞൻ പഠിച്ച ശേഷം എഴുതിയൊരു ലേഖനം ഞാൻ വായിക്കുകയുണ്ടായി. വടക്കേ ഇന്ത്യയിൽ മലകളിൽ താമസിക്കുന്ന വേടന്മാർ അവരുടെ കൃഷിയും വേട്ടയും ഒക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് അത്താഴവും കഴിഞ്ഞ ശേഷം മലഞ്ചെരുവുകളെ ഒന്നിച്ചു കൂടും. ഒരു തീക്കുണ്ട് അവരുണ്ടാക്കും. വൃക്ഷ ഉണങ്ങിയ വൃക്ഷക്കമ്പോൾ വെട്ടി അതിനകത്തിടും. പിന്നെ ചുറ്റുവട്ടം കാണുന്ന തൊള്ളി ചുള്ളിക്കമ്പുകളൊക്കെ പറക്കിയിട്ട് തീയടിക്കും. അതിന്റെ ചുറ്റും തണുപ്പ് കാലത്ത് ദിവസങ്ങളും മാസങ്ങളും വൈകിട്ട് വന്നിരുന്ന് വിനോദം, നമ്മുടെ മാനക്കട വിനോദം പോലെ കഥ പറയും, നാട്ടുകാര്യങ്ങളൊക്കെ പറയും, ഡാൻസ് കളിക്കും, ഈറ തണ്ടുകൾ കൊണ്ടുണ്ടാക്കിയ ഫ്രൂട്ട് വായിക്കും. തീ കെട്ടു തുടങ്ങുമ്പോൾ അവർ ചുറ്റുവട്ടം കിടക്കുന്ന ചുള്ളിക്കമ്പോൾ വീണ്ടും ആ തീയിലേക്ക് ഇട്ടുകൊടുത്ത് അത് നിലത്തിറക്കും. ഇവർ ഈ തീക്കുണ്ടത്തിന്റെ ചുറ്റും സന്ധ്യയ്ക്ക് വിനോദത്തിന് വേണ്ടി വന്ന് കൂടുമ്പോൾ മുതൽ അടുത്തുള്ള കുരങ്ങുകളെല്ലാം ചുറ്റുമുള്ള വൃക്ഷങ്ങളിൽ വന്നിരുന്ന് ഇതെല്ലാം നിരീക്ഷിച്ച് സൂക്ഷിച്ച് നോക്കി രണ്ട് മൂന്ന് മണിക്കൂറുകൾ ഇരിക്കും മേഖല. എന്നിട്ടൊരു 12 മണി പാതരാകുമ്പോൾ ഇവരെല്ലാം വീടുകളിൽ ഉറങ്ങാനായിട്ട് വേടന്മാർ പോകും. അപ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? ഈ കുരങ്ങന്മാരെല്ലാം അവരങ്ങ് പോകുമ്പോൾ താഴെയോട്ട് ഇറങ്ങി വന്ന് ഈ അഗ്നികുണ്ടത്തിന്റെ ചുറ്റും ഇരുന്ന് തീ ആസ്വദിച്ച് വാലിയും ചുരുട്ടിയിരുന്ന് തീ ആസ്വദിക്കും. ഒടുവിൽ അത് പുകയാകുമ്പോ കുറച്ചുകൂടെ അടുത്തിരുന്ന് ആ തീ ആസ്വദിക്കും. ഒടുവിൽ അത് കരിക്കട്ടയാകുമ്പോൾ കുറച്ചുകൂടെ അടുത്തിരുന്ന് അത് തീ ആസ്വദിക്കും. കരിക്കട്ടയിൽ കെട്ടുകഴിഞ്ഞ് തീയുടെ ചൂട് നശിക്കുമ്പോൾ നിരാശരായി വാലും ചുരുട്ടി അവരുടെ മാളങ്ങളിൽ പാറ വിള്ളലുകളിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ട് കിടന്നുറങ്ങും. ഇത്രയും വർഷങ്ങൾ എല്ലാ ദിവസവും ഈ വേടന്മാർ
ചുള്ളിക്കം വിട്ട് ഈ തീ കത്തിച്ച് കത്തിച്ച് വീണ്ടും കത്തിക്കുന്നത് കണ്ട് നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഒരു പ്രാവശ്യം പോലും ഒരു പുതിയ തീ കത്തിച്ചെടുക്കുവാൻ അവർക്ക് വിവേകമില്ല. വല്ലവരും കത്തിച്ച തീ വാല് ചുരുട്ടിയിരുന്ന് ആസ്വദിക്കുവാൻ ഇന്നത്തെ പെന്തിക്കോസ്ത് ലോകത്തിന് സംഭവിച്ചത് ഇതാണ്. ഉണ്ണുണി സാറും കുക്കു സാഹിബും പണ്ട് കത്തിച്ചതായ തീ വാല് ചുരുട്ടിയിരുന്നിരുന്ന് നമ്മൾ ആസ്വദിച്ചിട്ട് ശതാബ്ദി ആഘോഷിച്ച് തീയതിയുണ്ട്, ഒരു സ്ഥലമുണ്ട്, പ്രാർത്ഥിച്ച് തീ ഇറക്കിയ ദേവദാസന്മാരുടെ പേരുണ്ട്. നാം ഒന്ന് അസൂസ സ്ട്രീറ്റിലെയും പൂവത്തൂർ സ്ഥലത്തെയും ഒക്കെ അവശിഷ്ടങ്ങൾ ആസ്വദിച്ച് കഴിയുകയാണ്. എവിടെയാണ് നാം പുതിയ തീ കത്തിക്കുന്നത്? നാം വീണ്ടും ജീവിക്കണമെങ്കിൽ നമ്മൾ പുതിയ തീ കത്തിച്ചെങ്കിലെ സാധിക്കുകയും നമ്മുടെ പഴയ പൂർവ്വപിതാക്കളെ കുറിച്ച് മാതാക്കളെ കുറിച്ച് നാം പുസ്തകം എഴുതുമ്പോൾ അതിനിടുന്ന ടൈറ്റിലുകൾ ഉണർവിന്റെ തീനാളങ്ങൾ, ജ്വലിച്ച് പ്രകാശിച്ച താരങ്ങൾ എന്നൊക്കെയാണ്. നമ്മുടെ കൊച്ചുമക്കൾ നമ്മളെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയാൽ അതിന്റെ പേരെന്തായിരിക്കും? കെട്ടടങ്ങിയ കരിക്കെട്ടകൾ, ഒരിക്കലും കത്താത്ത പച്ചക്കമ്പ്, ഇങ്ങനെയൊക്കെയായിരിക്കും പേരിടുന്നത്. അസംബ്ലി ചർച്ചക്കോട് ഐ പി സി ചാരക്കൂട്ടങ്ങൾ തിരി. പ്രിയപ്പെട്ടവരെ, പുതിയ തീ കത്തിച്ചില്ലെങ്കിൽ നാം അടുത്ത തലമുറയുടെ മുമ്പിൽ ലജ്ജിക്കേണ്ടി വരും. ചരിത്രം നമുക്ക് നൽകുന്ന മറുപേരെ എന്തായിരിക്കും? പൂവത്തൂരിന്റെ വാലേത്തൂങ്ങികൾ, പൂവത്തൂരിന്റെ വാലേത്തൂങ്ങികൾ. അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തീ എവിടാണ്, എന്നാണ് കത്തിച്ചത്? പ്രിയമുള്ളവരെ, നമ്മൾ പുതിയ തീ കത്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഒന്നാം തലമുറയിലെ പിതാക്കന്മാരെ കുറിച്ച് പല പേരുകൾ നമുക്കുണ്ട്. ഭക്തൻ കുട്ടിയച്ചൻ, സ്തോത്രം ഉണ്ണുണ്ണിച്ചൻ, അല്ലേലിയ വർഗീസ്, കിഴക്കൻ. ഇന്നാണ് നമ്മുടെ കൊച്ചുമക്കൾ നമുക്കിടുന്ന പേരുകൾ റോളക്സ് പാപ്പച്ചൻ, കള്ളത്രാസ് കുഞ്ഞുകുട്ടി, മൊസൈക്ക് തോമച്ചൻ. പഴയ പേരുകൾ നമുക്ക് എവിടെ കിട്ടി? പണ്ട് നമ്മുടെ സഭകൾക്കിടുന്ന പേരുകൾ കൊടിവെട്ടികൾ എന്നാണ്. കാരണം നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടി പുകയില വീടി ഉണ്ടാക്കുന്ന വ്യക്തിരകൾ വെട്ടിക്കളഞ്ഞു. ഇന്ന് നമ്മുടെ സഭകൾക്കിടുന്ന പേരുകൾ വീടി വിഴുങ്ങി തോമസ് കുട്ടിയുടെ സഭ. കാരണം തോമസ് കുട്ടി തിരുവത്താരം എടുക്കും, തരം കിട്ടുമ്പോഴൊക്കെ ഒളിച്ച് വീടി വരുന്നു. ഒരിക്കലും തോമസ് കുട്ടി രാത്രിയിൽ ബസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു നടക്കുമ്പോൾ വീടി കയ്യിലുണ്ട് പുകച്ച് പാസ്റ്റർ അതുവഴി വരുന്നു. പാസ്റ്ററെ കണ്ടപ്പോൾ ഇയാൾ അവന് വീഴുങ്ങി. പക്ഷെ പാസ്റ്റർ അതിന്റെ അറ്റത്തെ തീ നേരത്തെ കണ്ടിരുന്നു. അങ്ങനെയാണ് വീട് വിഴുങ്ങി തോമസ് കുട്ടിയുടെ സഭയായത്. പ്രിയപ്പെട്ടവരെ, പുതിയ പഴയ പേരുകൾ നാം വീണ്ടെടുക്കണം, പഴയ തീകൾ നാം കത്തിക്കണം. തീകൾ വീണ്ടും വീണ്ടും കൊള്ളികളിട്ട് നാം കത്തിച്ചുകൊണ്ടിരിക്കണം. വല്ലവരും കത്തിച്ച തീ ആ കൊലകന്മാർ ആസ്വദിക്കുന്നത് പോലെ ഇരുന്നാൽ പോരാ. കൃപയുടെ ചാപ്പ് തുറന്നിട്ടിരിക്കുകയാണ്. എന്നാൽ ദൈവം നമ്മെ സൃഷ്ടിച്ചത് ഒരു കളിപ്പാവയെ പോലെ, ഒരു യന്ത്ര മനുഷ്യനെ പോലെ. ദൈവം പറയുന്നതൊക്കെ ചെയ്യിപ്പിച്ച് നിർബന്ധിച്ചെടുക്കുന്നവരായിട്ടല്ല. നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ്,
നന്മ സ്വീകരിച്ച് തിന്മയെ ത്യജിക്കുവാനുള്ള ഒരു സ്വതന്ത്ര ജീവിയായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. കൃപയുടെ സന്ദേശത്തെ നിരസിക്കുവാനോ സ്വീകരിക്കുവാനോ ഉള്ള ഒരു മനസ്സ് നമ്മുടെ ഉള്ളിലാക്കിയാണ് സൃഷ്ടാവ് സ്വാതന്ത്ര്യത്തോടുകൂടി സ്വതന്ത്ര ജീവിയായി നമ്മെ മെനഞ്ഞെടുത്തത്. അക്കാര്യം ഓർക്കുമ്പോൾ എന്റെ അനുഭവത്തിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. 2007 ഡിസംബറിലും 2009 ഡിസംബറിലും 2010 ഡിസംബറിലും 3 പ്രാവശ്യം 4 ആഴ്ചകൾ വീതം ഞാൻ കേരളത്തിലുണ്ടായിരുന്നു. വൃത്തിയായ എന്റെ മാതാവിന്റെ മുറിയിൽ രാവിലെ 8 മുതൽ 10 വരെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു അമ്മച്ചിക്ക് ഇഷ്ടമുള്ള പഴയ പ്രത്യാശ ഗാനങ്ങളൊക്കെ പാടി കേൾപ്പിക്കും. എല്ലാ ദിവസവും 10 മണി കഴിഞ്ഞ് ഈ 3 വർഷങ്ങളിലെ 1 മാസം അവധിക്കാലം ഞാൻ പുസ്തക വിതരണത്തിന് വേണ്ടി കേരളത്തിലെ വടക്ക് മുതൽ തെക്ക് വരെയുള്ള ചില ചെറിയ ഗ്രാമങ്ങൾ കണ്ടുപിടിച്ച് വിതരണം നടത്തി. പോകുന്ന വഴി കാണുന്ന കണ്ണു ഷാപ്പുകളിലും ബാറുകളിലും ഞാൻ തന്നെ കയറി ഈ പുസ്തക സെറ്റുകൾ കൊടുത്തു. 1-ാമത്തെ പുസ്തകം ഭയപ്പെടേണ്ട എന്ന പുസ്തകം. 13 പേരുടെ ജീവിതത്തിൽ ദൈവകൃപ വരുത്തിയ വ്യത്യാസം വിവരിക്കുന്ന അനുഭവ സാക്ഷ്യങ്ങൾ. 2-ാമത്തേത് സ്വർഗവും നരകവും ഇല്ലെങ്കിൽ എന്ന പുസ്തകം എന്ന ട്രാക്ട് നിരീശ്വരന്മാരെ ദൈവത്തിലേക്ക് ആകർഷിക്കുന്നത്. 3-ാമത്തെ പുസ്തകം മനുഷ്യരെ മധ്യസ്ഥരാക്കരുത്, അതായത് പുണ്യവാളന്മാർ നല്ലവരായിരുന്നാൽ അവരെ ആദരിക്കാം എന്നാൽ അവരുടെ പ്രതിമകൾ വച്ച് അവരെ നമസ്കരിക്കരുത് എന്ന് സ്നേഹപൂർവ്വം താണു വീണു പറയുന്ന ഒരു പുസ്തകം. 4-ാമത്തെ പുസ്തകം പൂർണ്ണ സുവിശേഷ സത്യങ്ങൾ കഥാരൂപത്തിൽ ആവിഷ്കരിക്കുന്ന തീവണ്ടി എന്ന നോവൽ. 5-ാമത്തെ പുസ്തകം പുതിയ നിയമം. ഈ 5 പുസ്തകങ്ങൾ 2 റബ്ബർ ബാൻഡുകൾ ഇതാക്കിയിട്ട് കെട്ടി ഭദ്രമായി ഒരു ഗിഫ്റ്റായിട്ടാണ് ഞാൻ വിതരണം ചെയ്തത്. 6 കൊല്ലം ഡിസ്ട്രിക്ടിൽ ആറുകട എന്ന സ്ഥലത്ത് നിന്ന് തെക്കോട്ട് തിരിഞ്ഞ കുറെ കിലോമീറ്റർ പോകുമ്പോൾ കുഴിമതിക്കാവുന്ന ഒരു സ്ഥലം അതിന്റെ തെക്കേ അറ്റം മുതൽ അങ്ങോട്ട് കുറെ കിലോമീറ്ററുകൾ ഞാൻ 1 ആഴ്ച കൊണ്ട് 431 വീടുകൾ എന്റെ കാലം കൊണ്ട് കയറി ഇറങ്ങി ഈ 4 പുസ്തകവും പുതിയ നിയമവും കൊടുത്തു. എന്റെ ഡ്രൈവർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഉപശാഖകളിൽ ശാഖകളുടെ റോഡിലേക്ക് അങ്ങോട്ട് തിരികെ ഇങ്ങോട്ട് തിരികെ ദൈവാത്മാവിന്റെ പ്രേരണ അനുസരിച്ച് ഞാൻ പറയും. ഡ്രൈവർ അങ്ങോട്ട് തരും. ആ സ്ഥലത്ത് ഞാൻ 1 വീട്ടിൽ കയറി ചെന്നപ്പോ ഒന്നും പറയുന്നതിന് മുമ്പേ ഒരു 20-25 വയസ്സുള്ള ഒരു യുവാവ് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, അവർ യാക്കോബ സമുദായക്കാരാണെന്നാണ് എന്റെ തോന്നൽ, സാറ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുറെ മാസങ്ങളായി ഞാൻ ഈ വീട്ടിലെ 4 ഭിത്തികളിൽ കഴിയുകയാണ്, എനിക്ക് മരണഭയം, അപകടഭയം, പരാജയ ഭയം, എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ എന്തിനെ ഞാൻ ഭയക്കുന്നെന്ന്, എന്റെ തലച്ചോറും ഞരമ്പുകളും മുറി പൊട്ടിപ്പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു, പഠിക്കാൻ വയ്യ, ജോലി ചെയ്യാൻ വയ്യ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഭയമാണെങ്കിൽ ഇതാ ആദ്യം ഇരിക്കുന്ന പുസ്തകം, ഭയപ്പെടേണ്ട, എന്നെ ദൈവം നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചതാണ്, പരിശുദ്ധാത്മാവാണ് ഈ കൊച്ചു വഴിയിലേക്ക് തിരിയുവാൻ എന്റെ ഡ്രൈവറോട് പറയാൻ പ്രേരിപ്പിച്ചതൊന്ന്. ഞാൻ സാധാരണ പോകുമ്പോൾ വീടുകളിൽ പ്രാർത്ഥിക്കാറില്ല. ഞാൻ എഴുതിയ ഓതറാണ് ലേഖകനാണ് ഈ വിതരണം ചെയ്യുന്നതെന്ന് അറിയാറില്ല. ആർക്കും എന്നെ പരിചയമില്ല. 100 വീട്ടിൽ കയറിയാൽ ഒരാൾ പോലും എന്നെ തിരിച്ചറിയത്തില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പോകുന്നത്. ഞാനത് പറയത്തുമില്ല. പരിചയപ്പെടുത്തി പിന്നെ അവരുടെ കൂടെ ചായ കുടിക്കാൻ ഒന്നുള്ള സമയം എനിക്കില്ല. മിന്നൽ വിതരണമായി. ഞാൻ ആ യുവാവിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. ദൈവകൃപയുമായി ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീടും ആ മാതാവും എന്നെ സ്വീകരിച്ചു. അതാണ് ദൈവം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം, സ്വീകരിക്കുക. എന്നാൽ എന്നെ നിരസിച്ച വീടുകളുണ്ട്, സ്ഥാനങ്ങളുണ്ട്. ഏതാനും ദിവസങ്ങൾ ഉച്ച കഴിഞ്ഞ സമയം ഞാൻ എറണാകുളം കലൂർ ഏരിയയിൽ
ബാറുകളുടെ വിദേശ മദ്യങ്ങൾ വിൽക്കുന്ന ബാറുകളുടെ മുമ്പിലാണ് വിതരണം നടത്തിയത്. ഞാൻ മിനി വാനിൽ എന്റെ ഡ്രൈവറും ഒത്ത് ബാറുകളുടെ പാർശ്വങ്ങളിൽ പതുങ്ങി കിടക്കും. മദ്യക്കുപ്പികളുമായി വരുന്നവർക്ക് ഈ പുസ്തക സെറ്റും പുതിയ നിയമവും കൊടുക്കും. ഒരു വെള്ളിയാഴ്ച ഉച്ച സമയം കഴിഞ്ഞപ്പോൾ ഒരു യുവാവ് രണ്ടു മൂന്ന് മദ്യക്കുപ്പികളുമായി ബാറിൽ നിന്ന് ഇറങ്ങി വരുന്നു. മോട്ടോർ സൈക്കിളിൽ മദ്യക്കുപ്പി വെച്ചിട്ട് മോട്ടോർ സൈക്കിളിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നു, അനിയ അനിയന് കഥ വായിക്കാൻ ഇഷ്ടമാണോ? ഇതിലൊരു പുസ്തകത്തിൽ ഒരു തീവണ്ടി അപകടത്തിന്റെ കഥ അവസാനത്തെ ചാപ്റ്ററിലുണ്ട്. അത് കേട്ടപ്പോൾ സന്തോഷമായി. ആ യുവാവ് അംഗീകരിച്ചു പുസ്തകം. പക്ഷേ അത് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പെന്തിക്കോസ് ശൈലി ഒരു വാചകം കൂടി പറഞ്ഞു, അനിയ സഹോദര, ഈ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചാൽ സ്വർഗത്തിലെ ശക്തി നിങ്ങളെ മദ്യപാനത്തിൽ നിന്നും വിട്ടുപിക്കും. മദ്യം കഴിക്കാനുള്ള ആസക്തി സ്വർഗം പിടിച്ചെടുക്കും. പെട്ടെന്നാണ് ആ യുവാവ് പ്രതികരിച്ചത്, എന്നാ സാറേ എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞു പ്ലീസ്. അദ്ദേഹം വണ്ടി വിട്ടുപോയി. പുസ്തകം ആന്റെ കയ്യിൽ തിരികെത്തുന്ന ശേഷം എനിക്ക് ഏറ്റവും ഹൃദ്യമായ സ്വീകരണം ലഭിച്ചത് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ ആലും മാവും കൂടെ കൂടിയ സ്ഥലത്ത് ഒരു ഹൈന്ദവന്റെ വീട്ടിലാണ്. ഹൃദ്യമായ സ്വീകരണം. 60-65 വയസ്സുണ്ട്. എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, താങ്കൾ ഒരു ദൈവ ഈശ്വരന്റെ ഭഗവാന്റെ ദാസനാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ് എനിക്ക് കുറെ രൂപായും എടുത്തു തന്നു. നീട്ടി 3 അവധിക്കാലങ്ങളിൽ 2,300 വീടുകൾ സന്ദർശിക്കലും ആരും എനിക്ക് 10 തുട്ട് തരാൻ ഒരുമ്പെട്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് എല്ലാ മതങ്ങളുടെയും പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണ്. ഞാനും പറഞ്ഞു, എനിക്കും ഇഷ്ടമാണ്. ക്രിസ്ത്യാനികൾക്കെതിരായി പെന്തിക്കോസ്തുകാർക്കെതിരായി ഒരു പുസ്തകം എഴുതിയാൽ ഞാൻ തീർച്ചയായിട്ടും വായിക്കും, എനിക്കും തരണമെന്ന് കൃത്യമായ ഒരു സ്വീകരണം. എന്നാൽ എല്ലാവർക്കും ഇതുപോലെ അല്ലായിരുന്നു സ്വീകരണം. പണ്ടേ മരിച്ചു പോയ ഒരു പുണ്യവാളന്റെ പ്രതിമ വെച്ചെന്ന പുണ്യവാളന്മാരുടെ പ്രതിമ വെച്ച് നമസ്കരിക്കുന്ന അനേക പള്ളികൾ എറണാകുളം ഡിസ്ട്രിക്റ്റിലുണ്ട്. അവയിൽ ഒരു ചർച്ചിന്റെ മുമ്പിൽ ഞാനും ഡ്രൈവറും കൂടെ 6 ദിവസങ്ങൾ പുസ്തക വിതരണം നടത്തി. പുണ്യവാളന്റെ പ്രതിമയെ നമസ്കരിച്ച ശേഷം വരുന്നവർക്ക് ആ ചർച്ചിന്റെ പാർശ്വത്തിൽ പമ്മിക്കിടന്നിട്ട് പുസ്തകങ്ങൾ കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് പള്ളിയുടെ വരാന്തയിൽ നിന്ന് സെക്യൂരിറ്റി ഗാർഡ് മീശ കിട്ടി ലാത്തിയുമായിട്ട് വരുമ്പോൾ ഞാൻ മേടിച്ച് കിടന്നിടയിൽ 5 മിനിറ്റ് കഴിയുമ്പോൾ അവരൊക്കെ പോയെന്ന് തെട്ടപ്പെടുത്തിയ ശേഷം ഞാൻ വീണ്ടും വന്ന് അവിടെ പമ്മിക്കിടക്കും. അങ്ങനെ 6 ദിവസം. ഒരു ദിവസം പുണ്യവാളന്റെ പ്രതിമയെ നമസ്കരിച്ച് പോയ ലക്ഷറി വാനിൽ വന്ന ഒരു കുടുംബത്തിന്റെ കുടുംബനാഥന്, ഞാൻ മനുഷ്യരെ പുണ്യവാളന്മാരെ നമസ്കരിക്കരുതെന്നുള്ള പുസ്തകം ഉൾപ്പെടെയുള്ള 5 പുസ്തകങ്ങൾ കൊടുത്തു. അദ്ദേഹം സന്തോഷപൂർവ്വം നന്ദിപൂർവ്വം അത് സ്വീകരിച്ചു. വാൻ വിട്ടുപോകുമ്പോൾ ഭാര്യ പെട്ടെന്ന് റബ്ബർ ബാൻഡ് അടിച്ച് ഇങ്ങനെ പരിശോധിക്കുന്നു. ഞാനും അത് നോക്കി നല്ല സന്തോഷിച്ചു. 7-8 മിനിറ്റ് കഴിഞ്ഞപ്പോഴുണ്ടാവാ ആ വാൻ കറങ്ങി തിരിച്ച് എന്റെ മുമ്പിൽ വന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യും. ആ ഭർത്താവ് തല വെളിയിലിട്ട് എന്നെ ശാസിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഞങ്ങളുടെ പുണ്യവാളനോട് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ ഈ കുന്തച്ചേർത്തേക്കൊണ്ട് നടക്കുവാ. ഞാൻ പറഞ്ഞു, സാറ് ഇതിനകത്ത് വീട്ടിൽ കൊണ്ടുപോയി വായിച്ച് വല്ല കലമ്പും ഉണ്ടോ എന്നൊന്ന് പരിശോധിച്ചു നോക്കാം. ഭാര്യ പറഞ്ഞു, വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ മാഡം, ഞാൻ 14,000 മൈൽ സഞ്ചരിച്ച് 6 ദിവസം ഈ പൊരിഞ്ഞ വെയിറ്റ് കൊണ്ട് ഒരു 2-3 ആത്മീയ ഗ്രന്ഥങ്ങൾ നിങ്ങളുടെ കൈവെള്ളയിൽ വെച്ച് തരികയാണ്. നിങ്ങൾക്ക് വേണ്ടായെങ്കിൽ നിങ്ങളുടെ അയൽവാസികൾക്ക് കൊടുക്കാം. മദ്യപാനികളെ രക്ഷിക്കുന്ന മുളിയപ്പുത്രന്മാരെ പിതാവിങ്കിലേയും മാതാവിങ്കിലേക്കും അടുപ്പിക്കുന്ന ആ ഗിരീശന്മാരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ആശയങ്ങളൊക്കെ ഇതുണ്ട്. പ്ലീസ് ഇത് വാങ്ങിയാൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് വണ്ടി വിട്ടുപോയി.
ഭാര്യയുടെ മുഖത്ത് ഭയങ്കര വിജയഭാവം. ഒരിക്കൽ ഞാൻ കൊല്ലം ഡിസ്ട്രിക്റ്റിലുള്ള പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സ്ഥലത്തുകൂടി രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പുണ്യവാളന്റെ പ്രതിമ വെച്ച് നമസ്കരിക്കുന്ന ഒരു പള്ളി പ്രാർത്ഥന കഴിഞ്ഞ രാത്രിയിൽ കുറെ പേർ ഇറങ്ങി വരുന്നു. ഞാൻ വിചാരിച്ചു കോളായല്ലോ. അതിന്റെ മുമ്പിൽ വിലയേറിയ വസ്ത്രം, വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ച ഒരു മീശക്കാരൻ ആദ്യത്തെ ബുക്ക് സെറ്റ് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു വിനയത്തോടെ. അദ്ദേഹം ഗൗരവപൂർവം എന്നെ ഒന്ന് നോക്കി, ഇതെന്നാ പത്തനം? ഞാൻ പറഞ്ഞു, ഇത് മനുഷ്യന് സമാധാനം നൽകുന്ന പുസ്തകങ്ങളാണ്. അയാൾ അദ്ദേഹം എന്റെ വെളുത്ത ഉടുപ്പിലൊന്ന് നോക്കി, മീശയില്ലാത്ത മുഖത്തും, എന്നിട്ട് കൈ ചൂണ്ടി, തന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങൾക്ക് ആവശ്യത്തിന് സമാധാനമുണ്ട്, ഞങ്ങളുടെ ഉള്ള സമാധാനം താങ്കൾ എടുത്തു കളഞ്ഞാൽ മതി, എടുത്തു കളയാതിരുന്നാൽ മതി, സ്ഥലം വിട്ടോണം. അടുത്തു വരുന്ന പള്ളിക്കാരെ ഇവിടെ കണ്ടപ്പോൾ ഞാൻ പേടിച്ച് സ്ഥലം വിട്ടു. ഒരു വിധത്തിൽ അദ്ദേഹം പറഞ്ഞത് ശരിയാ, പെന്തിക്കോസ്തുകാരെ വീട്ടിൽ കയറ്റിയ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ച ഭാര്യയ്ക്ക് സന്തോഷം. അന്ന് മുതൽ ഭർത്താവിനും ബന്ധുക്കൾക്കും ഉള്ള സമാധാനം കൂടെ നഷ്ടപ്പെടും. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്, സഹോദരന്മാരെ, യേശുക്രിസ്തുവിനുള്ള ഭാവം, മനസ്സ്, മനസ്ഥിതി നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ. എന്നാൽ സാംകുട്ടിയുടെ മനസ്സ് യേശുക്രിസ്തുവിനുണ്ടായിരുന്നെങ്കിലോ? എറണാകുളം കലൂരിൽ വെച്ച് പുസ്തകം തിരികെ തന്ന ശേഷം വണ്ടി വിട്ടുപോയ ചെറുപ്പക്കാരന്റെ ടയർ ഞാൻ ഫ്ലാറ്റാക്കി പഞ്ചറാക്കി അവനെ ഒരു ചള്ളക്കുഴിയിൽ കൊണ്ട് ചാടിക്കുവാൻ, അത് ചള്ളക്കുഴിയിൽ നിന്നും വലിച്ചെടുക്കുന്ന ബന്ധപ്പാടും പങ്കപ്പാടും കണ്ട് ഞാൻ ഏഴ് നിലവിളക്കുകളുടെ മുമ്പിൽ നിന്ന് പൊട്ടിച്ചിരിക്കുമായി. ഇത് ഭാവിയായ ബലഹീനനായ മനുഷ്യന്റെ പ്രതികാര ചിന്ത. എന്നാൽ റോമാലേഖനം പറയുന്ന കൃപ ഇതല്ല. ഭാവിയെ നീതീകരിച്ച് അവനോട് ക്ഷമിച്ച് അവനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവകൃപയാണ്. മുൻകോപത്തിൽ പ്രളയാളിയുടെ ചെവി വെട്ടിമുറിച്ച പത്രോസിനെ, ഗുരുവിനെ മൂന്നു വട്ടം തള്ളിപ്പറഞ്ഞ പത്രോസിനെ പ്രയർ ഗ്രൂപ്പിന്റെ ലീഡറാക്കി. അന്യന്റെ പണം നികുതി ഈടാക്കി പിഴിഞ്ഞെടുത്ത സക്കായിയെ പ്രയർ ഗ്രൂപ്പിന്റെ കമ്മിറ്റി അംഗമാക്കിയ. അഞ്ച് പുരുഷന്മാരെ വശീകരിച്ച സ്ത്രീയെ അവർ അനുദപിച്ച് പോഷിച്ചിക്കാതെ പറഞ്ഞു. ചത്തകളിൽ മെനക്കെട്ട് നിന്ന ശേഷം താമസിച്ചു വന്ന് മുറിപ്പണി ചെയ്തവർക്ക് ഫുൾ ടൈം സാലറി ഉണ്ട്. അവരെ മുൻപന്മാരാക്കിയ ദൈവകൃപ. ഈ രാത്രിയിൽ പിൻപന്മാരെ മുൻപന്മാരാക്കിയ അനുഭവം അനുഭവിച്ചുള്ളവർ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവകൃപ കിട്ടിയെന്ന് വിശ്വസിക്കുന്നവർ സ്തുതിച്ചാട്ടെ. ഏകദേശം 30 ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭാരമില്ലാത്ത ഒരു 33-കാരന്റെ ചുടൂർ രക്തത്തിൽ നിന്നും ആവി പോലെ പൊന്തി ഉയർന്ന കൃപ. തലമുറകളെ തണ്ടി തിരുവല്ലയിലെ ഈ പന്തലിനെ ഈ രാത്രികാലം അനുഗമിക്കുന്ന വ്യക്തികളെ ഈ രാത്രികാലം വലയം ചെയ്യുകയാണ്. നിന്റെ ഭാവത്തെ ക്ഷമിച്ച്, നിന്നെ നീതീകരിച്ച്, നിന്നെ വിശുദ്ധീകരിച്ച് തങ്ങളെ പരിശുദ്ധ ഭാവനാൽ നിറയ്ക്കുന്ന കൃപ, നാം നിൽക്കുന്ന ഈ കൃപ. യാക്കോബ കരുന്ന ബൈബിൾ അനുസരിച്ച് നാം സ്ഥിതി ചെയ്യുന്ന ഈ കൃപ, കത്തോലിക്ക ബൈബിൾ അനുസരിച്ച് നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപ, ഗ്രീക്ക് ബൈബിൾ അനുസരിച്ച് നാം എവിടെ നിൽക്കുന്നുവോ അതിന് കാരണമായ കൃപ. ദൈവത്തിന്റെ ആത്മാവ് എന്നെ സ്പർശിക്കുകയാണ്, തന്റെ കൃപ എന്നെ സ്പർശിക്കുകയാണ്.
ദൈവകൃപയുടെ അതുല്യതയുടെ പറ്റി റോമാ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്ന പൗലോസിന്റെ ജീവചരിത്രം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? കപ്പലുകളും ബോട്ടുകളും നിർമ്മിച്ചു നിൽക്കുന്ന ഒരു ധനാറ്റിന്റെ മകനായിരുന്നു പൗലോസ്. അന്നത്തെ വിദ്വാൻ ബിരുദക്കാരൻ, എന്നാൽ കണ്ണു രോഗിയായിരുന്നു എന്നാണ് ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചത്. പരോക്ഷമായ തെളിവുകൾ മൂലം തെളിവുകൾ ആസ്പദമാക്കിയാണ് ഈ ഗ്രന്ഥകർത്താവ് ഇത് പറഞ്ഞിരിക്കുന്നത്. കണ്ണുകൾക്ക് പെരുവപ്പ്, നെറ്റിത്തറകൾക്ക് പെരുപ്പ്, കൃഷ്ണമണികൾക്ക് വേദന, കണ്ണിൽ കൂടി അമിതമായ ദ്രാവകങ്ങൾ ഒഴുകി നീറുക, തലവേദന, ഈ ഞരമ്പുകൾക്കെല്ലാം വേദന. ഈ പ്രശ്നം ഉള്ളവർക്ക് എഴുതുവാനോ വായിക്കുവാനോ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചിന്തിക്കുവാനോ സാധിക്കുകയില്ല. അദ്ദേഹം രാപ്പകൽ അനുഭവിച്ചിരിക്കുന്ന ഈ വേദനയെക്കുറിച്ച് 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, എനിക്ക് ജഡത്തിൽ ഒരു ശൂലമുണ്ട്, ശരീരത്തിൽ പുള്ളുണ്ട്, അത് പറിച്ചു കളയണമേ എന്ന് ഞാൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവം പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി മോനെ, അഹമുള്ള അവിടെ ഇരുന്നോട്ട്, പേടിക്കണ്ട, നിന്റെ ദൗത്യം നീ നിർവഹിക്കും, എന്റെ കൃപ നിന്റെ അപര്യാപ്തതയെ മറികടക്കുന്നതാണ്. പൗലോസിന്റെ രോഗം എന്താണെന്ന് നിശ്ചയം ഇല്ല, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ഒരു കാര്യത്തിൽ പണ്ഡിതന്മാർ പൊതുവെ യോജിക്കുന്നു, ജഡത്തിലെ ശൂലം എന്ന് പറഞ്ഞാൽ കൂടെ കൂടെ ഒരു വ്യക്തിയെ അകറ്റുന്ന ഒരു ശാരീരിക രോഗത്തിന് അന്നത്തെ എഴുത്തുകാർ ഉപയോഗിച്ചിരുന്ന ഒരു ആലങ്കാരിക ഭാഷയാണ്. കൊച്ചു കുട്ടികളുടെ അറിവിന് വേണ്ടി ഞാൻ പറയാം, ബൈബിൾ പരിചയമില്ലാത്ത ചിലരെങ്കിലും ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഊഹിക്കുകയാണ്, എന്നോട് ക്ഷമിക്കണം. ബൈബിളിന് 66 പുസ്തകം, 39 പുസ്തകം പഴയ നിയമത്തിൽ, 27 പുസ്തകങ്ങൾ പുതിയ നിയമത്തിൽ. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ 14 പുസ്തകങ്ങൾ പകുതിയിലാദ്യം എഴുതാരാണ്? കണ്ണു രോഗി, കണ്ണിൽ കൂടി ദ്രാവകം ഒഴുകുകയും തലവേദന അനുഭവിക്കുകയും കണ്ണിലും നെറ്റിത്തടത്തിലും പെരുപ്പ് അനുഭവിക്കുകയും ചെയ്യുന്ന ആള് പുതിയ നിയമത്തിലെ പകുതിയിലധികം ഗ്രന്ഥങ്ങൾ എഴുതി ബലഹീനതയിൽ തികവ നൽകുന്ന ദൈവമാണ്. പഴയ നിയമവും പുതിയ നിയമവും ഒന്നിച്ചു നോക്കിയാലും ഈ രോഗിയായ, നേത്ര രോഗിയായ പൗലോസ് എഴുതിയ അത്രയും പുസ്തകങ്ങൾ ആരും എഴുതിയിട്ടില്ല. അനേക പരിമിതികൾ ഇന്ന് രാത്രി കാലം നിങ്ങളിൽ പലരും അനുഭവിക്കുന്നു. റിട്ടയർമെന്റ് ഏജ് 66, സാമ്പത്തിക പരിമിതികൾ, സമൂഹത്തിൽ സ്വാധീനമില്ലെന്നുള്ള പരിമിതികൾ, വിദ്യാഭ്യാസത്തിന്റെ പരിമിതികൾ, ഫാഷനാലിറ്റിയുടെ പരിമിതികൾ. പക്ഷേ റോമറിൽ പറയുന്ന ദൈവകൃപ നിങ്ങളുടെ പരിമിതികളെ അതിജീവിച്ച് മറികടന്ന് നിങ്ങൾ ഊഹിക്കുകയും നിനയ്ക്കുകയും ചെയ്യാത്ത ദൗത്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചെടുക്കുന്നതാണ്. നിന്റെ SSLC, PDC, BA സർട്ടിഫിക്കറ്റ് കണ്ടിട്ട് വലിയ ആശയിൽ നിന്ന് ജനങ്ങൾ തള്ളിപ്പറഞ്ഞു. നിന്റെ സാമ്പത്തിക നിലവാരം കണ്ടിട്ട് അവർ നിന്നെ തള്ളിക്കളഞ്ഞു. നിന്റെ പിതാവിന് വിദ്യാഭ്യാസമില്ല, നല്ല ജോലിയില്ല, നിന്റെ മാതാവ് ഒരിക്കൽ ഒരു വെച്ച് തുപ്പുകാരിയായിരിക്കും, നിനക്ക് സ്വപ്നങ്ങളില്ല, സ്വപ്നമില്ലാതെ ഇരിക്കണ്ട, നീ അല്ലാതെ നിന്ദിക്കുന്നത്.
യഥാസമാധാനം റിട്ടയറാകാൻ പോവുകയാണ്. ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങളോട് പറയുകയാണ്, ഈ 65 വയസ്സ് വരെ നിങ്ങൾ ചെയ്തതിനേക്കാളും കൂടുതൽ ആത്മാക്കളെ നിങ്ങൾ നേടും, അതിൽ കൂടുതൽ രോഗസൗഖ്യങ്ങൾ നിങ്ങൾ നേടും. നിങ്ങൾ മൂലമല്ല, ബലഹീനതയിൽ മികവ പൂർണ്ണത നൽകുന്ന ദൈവത്തിന്റെ ശക്തി. ലക്ഷം ജനങ്ങളെ നയിച്ച ഈജിപ്തിലെ വന്യ ഗുരുക്കന്മാരുടെ പാദപീഠത്തിൽ നിന്ന് പഠിച്ച മോശ ആ 5 പുസ്തകങ്ങളെ എഴുതിയിട്ടുള്ളൂ. അതിൽ ഒരു പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ മരണവും ഉണ്ട്. അപ്പൊ അദ്ദേഹം അറിഞ്ഞു, ശിഷ്യന്മാർ യോശുവ എന്നൊക്കെ എഴുതിയതാണ്. നീണ്ട യാത്രക്കിടയിൽ ഈ 5 പുസ്തകങ്ങൾ ചുരുളുകളിൽ ഒന്ന് എഴുതി വെക്കാൻ സമയം അദ്ദേഹത്തിന് കിട്ടിയില്ല. യുദ്ധം 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 തന്നെയായിരുന്നു അദ്ദേഹത്തിന്. ഞാൻ കോപ്പിറൈറ്റും ISBN നമ്പറും ഇഷ്യൂ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായിരുന്നെങ്കിൽ ഞാൻ ഈ 5 പുസ്തകത്തിൽ മോശയ്ക്ക് 2.5 പുസ്തകത്തിന്റെ കോപ്പിറൈറ്റ് കൊടുക്കുകയുള്ളൂ. ISBN നമ്പർ ഞാൻ യോശുവയ്ക്ക് കൊടുക്കും. ഭാരകഷ്ണമെന്ന് വിശേഷിപ്പിക്കുന്ന പത്രോസ് വേദപുസ്തകത്തിൽ 2-3 പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആകെ 8 അധ്യായങ്ങൾ. ബലത്തെ കൽത്തൂൺ എന്ന് വിശേഷിക്കപ്പെട്ട യാക്കോബ് ഒരു ചെറിയ പുസ്തകം. ഡോക്ടർ ലൂക്കോസ് അധികം പുസ്തകങ്ങൾ എഴുതിയിട്ടില്ല. സോളമൻ 1-2 പുസ്തകങ്ങൾ എഴുതി. എന്നാൽ രോഗിയായിരുന്ന ദിനം തോറും പകൽ തന്റെ ശരീരത്തിൽ ശൂലം വഹിച്ച പൗലോസ് അഴീക്കോടിനെയും വെല്ലുന്ന യുക്തിബോധത്തോടെ തലമുറകളെ അതിജീവിക്കുന്ന 14 പുസ്തകങ്ങൾ ലോക ചരിത്രത്തിന് സംഭാവന ചെയ്തിരിക്കുന്ന ദൈവ കൃപ. തങ്ങളെ കൊണ്ട് ദൈവത്തിൽ എന്തോ ചെയ്യിക്കാമെന്ന് ഊഹിച്ചിട്ട് പോലുമില്ല. ഓക്സ്ഫോർഡ് മുതൽ മാലാമൺ വരെ, സ്കോട്ട്ലൻഡ് മുതൽ ഇടയാറുമുള്ള വരെ ചലനം സൃഷ്ടിച്ച റോമാലേഖനം ആരായിരുന്ന സ്ഥിരം മുള്ളു വഹിച്ചിരുന്ന പൗലൂസ്, ജർമ്മനിയിലെ ലൂഥർ മുതൽ മൂത്താം കൊച്ചുകുന്നേശ്യ വരെ ചലിപ്പിച്ച പുസ്തകം, ലോകത്തിലെ ഏറ്റവും വലിയ സർഗകൃതിയായ ജോൺ മിൽട്ടനെ മുതൽ തിരുവിതാംകൂറിലെ കെ വി സൈമൺ വരെ മനഃപ്പാടമാക്കിയ റോമാലേഖനം, സ്വിറ്റ്സർലൻഡിലെ സിംഗ്ലി മുതൽ മലങ്കരയിലെ തിത്തൂസ് മാർ മെത്രാപൊലിത്ത വരെ, തെക്കേ പമ്പൽ കെ ഇ എബ്രഹാം തോട്ടുങ്കര വർഗീസ് ആത്മോപകാരി കോശി അച്ഛൻ അളപ്പനാംകണ്ടത്തിൽ AC ശാമുവൽ നവജി ഓദയം കെ വി ചെറിയാൻ, ഇവരെ നവോത്ഥാന പ്രസ്ഥാനത്തിൽ ചലിപ്പിച്ചത് ജനത്തിൽ ശൂലം വഹിക്കുന്ന സ്വന്തമായി പറയുന്നില്ലാത്ത പൗലോസിന്റെ തുനികയാണ്. ബലഹീനതയിൽ തികവ് നൽകുന്ന ദൈവകൃപ, എല്ലാവരും പറഞ്ഞ ദൈവകൃപ, നാം നിലനിൽക്കുന്ന കൃപ, നമ്മുടെ അടിസ്ഥാനമായ കൃപ, നമുക്ക് കൈ വന്നിരിക്കുന്ന നാം എവിടെ നിൽക്കുന്നു അതിലെ കഥാകൃതമായ കൃപ. പൗലോസ് രോഗിയെങ്കിലും 100 രോഗികൾ അദ്ദേഹം കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യമായി എന്ന അപ്പോസ്തല പ്രവൃത്തി 14:28 അധ്യായങ്ങളിൽ പറയുന്നു. പൗലോസ് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് സൗഖ്യം ലഭിച്ചു. അനേകർ ദൈവത്തിൽ കൂടി വ്യാപരിച്ച ബലഹീനതയിൽ വ്യാപരിച്ച ദൈവകൃപ മൂലം സൗഖ്യമാകുന്നത് കണ്ട്
ദ്വീപുകളിലെ ആളുകൾ ഒന്നിച്ച് കൂടി പൗലോസിന് സമ്മാനകരമായി എത്തിയിട്ടുണ്ട്. സ്വന്തം പോരായ്മകളെ അതിജീവിച്ച താങ്കളെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കുന്ന അതുകൊണ്ടാണ് ഭാസ്കർമാർ സ്വന്തം ശരീരത്തിൽ ശൂരങ്ങൾ വഹിക്കുമ്പോൾ, രോഗങ്ങൾ, സ്വന്തം വീട്ടിൽ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ, സ്വന്തം സഭയിൽ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ, അന്യ വീടുകളിൽ ഭാസ്കർമാർ കോട്ടേജ് മീറ്റിംഗ് നടത്തുമ്പോൾ ആ വീടുകളിൽ ബലഹീനതയിൽ തികർന്നിരിക്കുന്ന ദൈവം വ്യാപരിച്ച് അതിനു പകരം ലക്ഷക്കണക്കിന് വിവാഹമോചിതരെ രക്ഷിച്ചെടുക്കുവാൻ ലക്ഷക്കണക്കിന് കുടുംബങ്ങളിൽ സമാധാനത്തിന്റെ സന്ദേശം എത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ബലഹീനത ഭവനത്തിലുണ്ട്, അതിനെ മറികടക്കുന്ന അതുകൊണ്ടാണ് ഓറോ റോബർട്സിന്റെ മകൻ ലഹരി കഴിച്ച് ആത്മഹത്യ ചെയ്തെങ്കിലും 100,000,000 ലഹരിക്കാരെ അതിൽ നിന്ന് വിടുവിക്കുവാൻ ഓറോ റോബർട്സിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടായി. അതുകൊണ്ടാണ് വൃക്കകൾ പറിച്ചു കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് സഹോദരൻ ദിനകരൻ ഫോണിൽ കൂടി 5 വൻകരകളുള്ള ഇന്ത്യക്കു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ വിടുതലുണ്ടായി. നമ്മുടെ ബലഹീനതകളെ ഭവിക്കുന്ന മറികടക്കുന്ന ദൈവക്രമ കൃപ പരിഗണിക്കുന്നു. ഒരാൾ രോഗിയാകുമ്പോൾ 10 പേരെ സൗഖ്യമാക്കുന്നു. ഒരാൾ നിന്നെ ഇടിച്ച് കളയുവാൻ ശ്രമിക്കുമ്പോൾ വേറെ 10 എടുത്ത് നിന്നെ കൊണ്ട് പഠിക്കുന്ന
ആശീർവാദം പറയുന്നത് ഇന്നും നേരത്തെ ഒരിക്കലും യോഗ ആശീർവാദം പറയുകയില്ല. എല്ലാവരും പ്രാർത്ഥനാപൂർവമായിരിക്കാം. എല്ലാവരും നലമേർന്ന രംഗത്തിന് സ്വന്തം ചെയ്യാം. വിവർത്തനം ചെയ്തു. അതിലെ ഒരു ഭാഗം ദൈവകൃപ തെളിയിക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളോട് വായിച്ച് കേൾപ്പിക്കുകയാണ്. റോമ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ദൈവകൃപ രുചിച്ചറിഞ്ഞ ഒരാൾ. ഞാൻ കഴിഞ്ഞ ആഴ്ച വളരെ ബിസി ആയിരുന്നു. കഴിഞ്ഞ രണ്ടാഴ്ച കോളേജ് തുറന്ന ആഴ്ചയാണ്. ഞാൻ എന്റെ ഭാര്യയ്ക്ക് ഒരു ജോലി കൊടുത്തു. പുഷ്പയ്ക്ക് ഈ റോയ് എബ്രാമിന്റെ പുസ്തകം, ഈ റോബർട്ട് കുക്കിന്റെ പുസ്തകം മൊത്തം വായിച്ച് റോമാലേഖനത്തിൽ നിന്ന് എത്ര പ്രാവശ്യം കുക്കുസായി പറയുന്നു. എന്റെ ഭാര്യ അത് കുത്തിയിരുന്ന് എണ്ണി ആറ് പ്രാവശ്യം ആ ദൈവപ്രത്യ റോമാലേഖനത്തിലെ ദൈവകൃപയെ കുറിച്ച് പറഞ്ഞ് തന്നെ തന്നെ ബലപ്പെടും. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ നിന്നും ഒരു ഭാഗം ഞാൻ വായിച്ച് കേൾപ്പിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാല് ബലഹീനതയിൽ കേട്ടില്ല, ബലഹീനതയിൽ നമ്മുടെ അപര്യാപ്തതയം മറികടന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നില്ല. ഇത് കുക്ക് സാഹിബിന്റെ ഡയറിയാണ് ആത്മകഥ. റോയി എബ്രഹാം റോയി മേപ്രാൾ വിവർത്തനം ചെയ്തത് പ്രൊഫസർ സുശീൽ മാത്യു. വളരെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ അസഹനീയമായ ചൂടിനാൽ സൂര്യാതാപമേറ്റ എനിക്ക് സാമ്പത്തിക്കല്ലാർക്കാം തല പൊട്ടിപ്പോകുന്നത് പോലെയുള്ള വേദന അനുഭവപ്പെട്ടു. അല്പം ആശ്വാസത്തിനായി നനഞ്ഞ തുവാലയും വാഴയിലെയും ഞാൻ തലയിൽ ഇട്ടു നോക്കിയെങ്കിലും വേദന വിട്ടുമാറിയില്ല. കൂടാതെ ആഴ്ചതോറും ഉദര വേദനയായാലും വയറു വേദനയായാലും ഞാൻ ഭാരപ്പെട്ടുകൊണ്ടിരുന്നു. ജഡത്തിൽ ഒരു ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്റെ വേദനകൾ സഹിക്കവയ്യാതായപ്പോൾ ഞാൻ മരിക്കുവാൻ പോകുകയാണെന്ന ചിന്ത എന്നെ അലട്ടി. ഞാൻ മരിച്ചാൽ പുതിയതായി പണിയുവാൻ ആരംഭിച്ച ചാപ്പലിന്റെ അടിവാരത്തിൽ താഴ്വരയിൽ എന്നെ അടക്കണമെന്ന് പ്രിയപ്പെട്ടവർക്ക് നിർദ്ദേശവും നൽകി. അല്പസമയം കഴിഞ്ഞ് വരാന്തയ്ക്കു പുറത്ത് ആളുകൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത് കേട്ട് ഞാൻ ആരാണ് സംസാരിക്കുന്നതെന്ന് അറിയാൻ വരാന്തയിൽ ഇറങ്ങി. കാളവണ്ടിയിൽ വന്ന് വെളിയിൽ നിൽക്കുന്ന രണ്ട് ഹിന്ദുക്കളെ ആയിരുന്നു അവിടെ ഞാൻ കണ്ടത്. അവർ വണ്ടിയിൽ വിരിച്ചിരുന്ന കച്ചിനത്തിൽ നിന്നും ഒരു യുവതിയെ എടുത്ത് എന്റെ മുമ്പിൽ വരാന്തയിൽ കൊണ്ട് കിടത്തി. അവരുടെ മുഖത്ത് വലിയ വേദനയുടെ നിഴലാട്ടം കാണാമായിരുന്നു. അവിടെയുള്ള സർക്കാർ ആശുപത്രി ഞങ്ങളുടെ താമസ സ്ഥലത്തിന് സമീപമായിരുന്നു. അവർ ഇവിടെ വഴിതെറ്റി വന്നതായിരിക്കുമെന്ന് എനിക്ക് തോന്നി. നിങ്ങൾ തെറ്റായ സ്ഥലത്താണ് വന്നിരിക്കുന്നത്, ആശുപത്രി ഇവിടെയല്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ രണ്ട് ഹിന്ദുക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് ആശുപത്രിയിലല്ല പോകേണ്ടത്,
ഞങ്ങളുടെ ആവശ്യം താങ്കളെ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കണം എന്നതാണ്. ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും വന്ന ഒരു സ്ത്രീയെ അങ്ങ് കഴിഞ്ഞയിടെ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കിയ വിവരം ഞങ്ങൾ അറിഞ്ഞു. അതുപോലെ ഇവളെയും തങ്ങൾ സൗഖ്യമാക്കുവാൻ ഞങ്ങൾ കൊണ്ടുവന്നതാണ് ഇവിടെ. ജനസ്മിതം വഹിക്കുന്ന ആരാണ് ഈ വലിയ ഈ രണ്ട് ഹിന്ദുക്കളുടെ വിശ്വാസം കേട്ട മാത്രയിൽ എന്റെ ഹൃദയത്തിന് ചൂട് പിടിച്ചു. ഞാൻ തലയിൽ വെച്ച് തത്തുവാലയും ഇലയിൽ എടുത്തെറിഞ്ഞു. ആഴ്ചകളിലായി എന്നെ അലട്ടിയിരുന്ന ഉദരവേദന പെട്ടെന്ന് മാറിപ്പോയി. സ്വർഗീയമായ ഒരു ശക്തി എന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്നതായി അനുഭവപ്പെട്ടു. പെട്ടെന്ന് ഞാൻ പൂർണ്ണ ആരോഗ്യവനായി. യുവതിയെ കൊണ്ടുവന്നവരിൽ ഒരാൾ അവളുടെ ഭർത്താവും മറ്റയാൾ സഹോദരനുമായിരുന്നു. ഞാൻ വേദനയിൽ പുളയുന്ന യുവതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവളുടെ മുഖം സന്തോഷത്താൽ നിറയുകയും ഞങ്ങളോടൊത്ത് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. അവൾ സൗഖ്യമാക്കി കാളവണ്ടിയിൽ മടങ്ങി പോകുമ്പോൾ എന്ത് ചെയ്തു? വണ്ടിയിൽ കിടന്നുകൊണ്ടാണ് യേശു സൗഖ്യമായ വിവരം മാത്രമല്ല, അതുവരെ എന്നെ അലട്ടിക്കൊണ്ടിരുന്ന തലവേദനയും വയറുവേദനയും അന്ന് തന്നെ സൗഖ്യമാവുകയും ചെയ്തു. ഇതിനുവേണ്ടി ബന്ധപ്പെട്ട ശിഷ്യന്മാർക്ക് ഞാൻ കണ്ടു കിസ് കൊടുക്കാൻ വയലൊന്ന് കയ്യിൽ. ഞങ്ങളുടെ ചർച്ചിൽ സന്തോഷം കൊണ്ട് രണ്ടു മൂന്ന് ആളുകൾ തുള്ളിച്ചാൽ, ഒന്ന് ചെറുവള്ളിമൂലി യോഹനാൻ സഹോദരൻ, മറ്റൊന്ന് കുമരനുള്ള ലൂക്കോസ് മുമ്പൻ, മറ്റൊന്ന് ചെങ്ങന്നൂർ തെക്കേപ്പറമ്പിൽ കുടുംബാംഗമായ തങ്കം മക്കച്ചൻ. ഇവരന്ന് തുള്ളിച്ചാടി അത്ഭുതങ്ങളൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടുമ്പോൾ ഞാൻ അന്ന് എന്റെ ശിശുപ്രായത്തിൽ വീട്ടിൽ വന്ന് അവരെ കളിയാക്കും. അപ്പൊ ഞാൻ പാടുന്ന പാട്ട് സന്തോഷം കൊണ്ട് നീ കീറിക്കാൻ മേല ഞാനിപ്പോ മഹാനത്തു വലിഞ്ഞു കയറും. എന്റെ സിസ്റ്റേഴ്സിനെ കാണാൻ ഞാൻ ജനലിലൊക്കെ വലിഞ്ഞു കയറിച്ച് ചാടും. അന്നെന്റെ പോഷത്വത്തിന്റെ പ്രായമാണ്. ദൈവ മക്കളെ, ഈ രാത്രി കാലം സന്തോഷം കൊണ്ട് എനിക്ക് കീറിക്കാൻ മേല വലിഞ്ഞു കയറുക. ദൈവം ചെയ്യിപ്പിച്ചെടുത്ത കാര്യം, പ്രിയ സഹോദര സഹോദരി യുവതി യുവാവെ, നിന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യിപ്പിച്ചെടുക്കുമെന്നൊന്നും നിന്റെ നാട്ടുകാരെ വീട്ടുകാരെ അതിശയിപ്പിക്കുന്ന വഴികളിലൂടെ പുനലൂരിന് സമീപമുള്ള ഒരു ഗ്രാമത്തിൽ വെച്ച് കൊല്ലം ചെങ്കോട്ട റോഡ് കാത്തു നിന്നിരുന്ന പുകവലിക്കാരനും ദുശീലനും 19 വയസ്സുകാരനുമായിരുന്ന 5-ാം ക്ലാസ്സിൽ തോറ്റ് പഠിത്തം നിർത്തിയ എന്റെ പിതാവ് ശ്രീ എൻ എം ചാക്കോയെ നീതീകരിച്ചത് ഞാൻ വായിച്ച റോമാലേഖനത്തിലെ 5:1 ആയിരുന്നു. അന്ന് പാസ്റ്റർ എ ആർ ടി അതിശയം
ഇടമൺപവലെ മറികടന്ന് മുറിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു കാരൻകുടയും വേദപുസ്തകവുമേ. വെള്ളിമല കവയിലയിൽ ബസ് കയറാൻ നിന്ന എന്റെ പിതാവിനെ മുൻ പരിചയമില്ലാത്ത മുമ്പ് സംസാരിച്ചിട്ടില്ലാത്ത പിതാവിനെ കണ്ട് അതിശയം നിന്നു. റോമാലേഖനം 6:21 വായിച്ചു കേൾപ്പിച്ചു, പാപത്തിന്റെ ശമ്പളം ദൈവത്തിന്റെ കൃപാവരമോ? നമ്മുടെ കർത്താവായ യേശുവിൽ നിത്യജീവൻ തന്നെ. 15 മിനിറ്റ് 10 മിനിറ്റ് അദ്ദേഹം സുവിശേഷം എന്റെ പിതാവിനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ 1-2 വാചകങ്ങൾ എന്റെ പിതാവ് വീട്ടിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയ ചാക്കോ, നിന്റെ ഈ പുകവലിയും ദുശീലവും ചീത്ത കൂട്ടുകെട്ടും നിനക്ക് ശമ്പളം തരും നിത്യ നരകം. ഈ ദിശയിൽ ദുശീലങ്ങൾ നിന്റെ ശരീരത്തെയും മനസ്സിനെയും നശിപ്പിക്കും. അതിശയം, ആ കവലയ്ക്ക് തൊട്ടടുത്ത് നിന്ന ഒരു പറമ്പിലേക്ക് എന്റെ പിതാവിനെ മാറ്റി നിർത്തി തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. എന്റെ പിതാവ് പശ്ചാത്താപത്തിൽ അനുതാപത്തിൽ വിങ്ങി പൊട്ടി കരഞ്ഞു. പോക്കറ്റിലുണ്ടായിരുന്ന ബീഡി എന്നേക്കുമായി വലിച്ചെറിഞ്ഞു. പിറ്റേ മാസം സ്നാനം പെട്ടു. അന്നത്തെ കുപ്പു സാഹിബിന്റെ സഭയുടെ അംഗവുമായി എന്നെ ഏഴൻകുളം കുഗ്രാമത്തിൽ വളർത്തിയെടുത്ത് ഫലിപ്പിച്ചെടുത്ത് 21-ാം വയസ്സിൽ ഉപരിപഠനത്തിന് 5,200 രൂപയുടെ ടിക്കറ്റ് എടുത്തു തന്ന് ഉപരിപഠനത്തിന് അമേരിക്കയിൽ അയച്ച, റബ്ബർ വ്യാപാരം കൊണ്ട് ഉപജീവനം കഴിച്ച പുകവലിക്കാരനായ എന്റെ പിതാവിനെ നീതീകരിച്ച ദൈവകൃപയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഏതാണ്ട് അതേ സമയം 1 വർഷം മുമ്പ്, 77 വർഷങ്ങൾക്ക് മുമ്പ് ഇന്നേക്ക് 1936 ഏഴൻകുളം കല്ലേത്ത് ഗ്രാമത്തിൽ നിന്ന് 4 കിലോമീറ്റർ അകലെ തേക്കുപാറ നടന്ന ഒരു IPC ഉണർവ് യോഗത്തിൽ വെറുതെ അത് കാണാനായി പോയ എന്റെ മാതാവിനെ ദൈവത്തിന്റെ കൃപ സ്പർശിച്ചു. 14 വയസ്സുള്ള ആ മൺപാത്രത്തിൽ ആ വർഷം തന്നെ ദൈവത്തിന്റെ അത്യന്ത ശക്തി പകർന്നു. 1 വർഷത്തിനുള്ളിൽ എന്റെ മാതാവ് വിശ്വാസ സ്നാനം സ്വീകരിച്ചു. ധാനം ചെയ്യുവാൻ കഷ്ടതയും ധാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ മരിച്ച അവൾ പട്ടാളിയാലിൽ അടക്കപ്പെട്ടു. ആ കടവിൽ വെള്ളത്തിൽ നിന്ന് പൊന്തി വന്നു പുതിയ വ്യക്തിയായി. കഴിഞ്ഞ വർഷം എന്റെ മാതാവ് മരണപ്പെട്ടു. ശവസംസ്കാരത്തിനായിട്ട് ഒരു ശനിയാഴ്ചയായിരുന്നു സംസ്കാരം. ഞാൻ 2 ദിവസം മുമ്പ് വ്യാഴാഴ്ച 14,000 മൈൽ യാത്ര ചെയ്ത് വളരെ ക്ഷീണിതനായി വന്നു. വെള്ളിയാഴ്ച എനിക്ക് എഴുന്നേക്കാൻ പോലും വയ്യാതെ യാത്ര ക്ഷീണം അനങ്ങ വയ്യാതെ കഴിഞ്ഞു. എന്നും പോയ ഡ്രൈവറോട് പറഞ്ഞു, എന്നും പോകണ്ടായെന്ന് പറഞ്ഞു. അത്ര ക്ഷീണമായിരുന്നു. പക്ഷെ എന്നെ രാവിലെ കുറെ കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് സ്പർശിച്ചു, തട്ടിയുണർത്തി എന്നോട് പറഞ്ഞു, നിന്റെ അമ്മയെ രക്ഷിച്ച തേപ്പുപാറ ഗ്രാമത്തെ നിന്റെ അമ്മയുടെ ശരീരം അടക്കുന്നതിന് മുമ്പ് സുവിശേഷീകരിച്ച് നീ ആ ഗ്രാമത്തോട് നന്ദി പറയണം. ഞാൻ ഉച്ചയ്ക്ക് മുമ്പേ എന്റെ ഡ്രൈവറെ വിളിച്ചുണർത്തി. 300 സെറ്റ് പുസ്തകങ്ങൾ, ഓരോ സെറ്റിലും 3-4 പുസ്തകങ്ങളും ഒരു ബൈബിളും ആയി തേപ്പുപാറയ്ക്ക് പുറപ്പെട്ടു. 285 വീടുകൾ ഞാൻ എന്റെ കാലുകൾ കൊണ്ട് കയറി ഇറങ്ങി. അപ്പോൾ ഇരുട്ടി, 9 മണിയായി കഴിഞ്ഞു. എന്റെ മാതാവിനെ രക്ഷിച്ച തേപ്പുപാറ നഗരത്തോട് നന്ദി പറയുവാൻ, അതിനെ സുവിശേഷീകരിക്കുവാൻ ദൈവവേളിയായിരിക്കും കൃപ നൽകി. ഞാൻ സാധാരണ പോകുന്ന വീടുകളിൽ എന്നും പ്രാർത്ഥിക്കാറില്ല, കാരണം സമയമില്ല. മിന്നൽ വേഗത്തിലാണ് വിതരണം നടത്തുന്നത്. എന്നാൽ ഒരു വീട്ടിൽ 285 ഞാൻ ചോദിച്ചു. അവിടെ ഒരു ഹൈസ്കൂൾ ഫൈനൽ ഇയർ പ്രായമായി തോന്നിയ ഒരു ഹൈന്ദവ കുടുംബം ഒരു യുവാവിനോട് ചോദിച്ചു, മുന്നേ ഞാൻ നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. പറഞ്ഞു വേണ്ടെന്ന്. ഞാൻ പുസ്തകം കൊടുത്തിട്ടേക്ക് പോകുന്നു.
എന്നാൽ ആ വീടും അടയാളവും അതിനടുത്തുള്ള കുളം കിണറും എല്ലാം ഞാൻ എന്റെ മനസ്സിൽ മടങ്ങി വന്നപ്പോൾ മനസ്സിൽ ഇങ്ങനെ സ്വരൂപിച്ചു വെച്ചു, ഇനി വേണമെങ്കിലും പോകുമ്പോൾ ഞാൻ ആ വീട് ഒന്നുകൂടെ സന്ദർശിക്കും, അവനെ ഉപദ്രവിക്കാൻ വന്നേട്ടോ, ഒന്നുകൂടെ ചോദിക്കും, മോനെ നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ, വല്ല പ്രതികരണം വ്യത്യാസമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രം. ആ ഗ്രാമത്തിൽ ദൈവം 300 സെറ്റുമായിട്ടാണ് ഞാൻ പോയത്. ആരോട് ഞാനാണെന്ന് പറയത്തില്ല. എന്റെ തലമുടിയൊക്കെ നരച്ചു 43 വർഷമായി നാട് വിട്ടിട്ട് ആർക്കും എന്നെ കണ്ടാൽ അറിയത്തില്ല. പക്ഷെ രണ്ട് പെന്തിക്കോസുകാർ എന്നെ പേടിയിട്ടവർക്ക് മനസ്സിലായി. അവർ എന്നെ പിടിച്ച് വർത്തമാനം പറഞ്ഞു, 15 വീട്ടിൽ തീർക്കാൻ പറ്റില്ല, 300 തീർക്കാൻ പോയതാണ്. ആ 15 വീട്ടുകാരുടെ രക്തം എന്നോട് ചോദിക്കത്തില്ല, എന്നെ പിടിച്ചു നിർത്തി നിനക്കെടുത്തിയ പെന്തിക്കോസുകാരോട് ചോദിക്കത്തു. ദൈവസഭയുടെ കൗൺസിൽ സെക്രട്ടറി മാത്യു കെ ഫിലിപ്പ് കഴിഞ്ഞയുടെ ഫോണിൽ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, സാങ്കുടിച്ചായ അച്ചായന്റെ ശാസ്ത്രവും ബൈബിളിന്റെ 1 പതിപ്പ് പണ്ട് പ്രസിദ്ധീകരിച്ചത് എന്റെ കയ്യിലുണ്ട്, ഉണ്ടായിരുന്നു. ഞാൻ പരസ്യ യോഗങ്ങൾക്ക് പോകുമ്പോൾ അതിലെ പുകവലിയും നിങ്ങളുടെ ആരോഗ്യവും എന്ന ലേഖനം ജംഗ്ഷനുകളിലൊക്കെ വായിച്ച് കേൾപ്പിച്ച് പുകവലിക്കാരുടെ മനസ്സ് തിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ്. 1973 ഇന്നേക്ക് 40 വർഷം മുമ്പ് ദൈവസഭയുടെ ഇതുപോലെ ഒരു വാർഷിക കൺവെൻഷനിൽ ജാനുവരിയിലാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അതിലെ ഏറ്റവും നീണ്ട അധ്യായം പുകവലിയും നിങ്ങളുടെ ആരോഗ്യവും എന്നാണ്. അതിനു മുമ്പ് മലയാളത്തിൽ കേരളത്തിൽ പുകവലിയെ പറ്റി ഇത്രയും വിശദമായി ചർച്ച ചെയ്തതിന്റെ ദോഷങ്ങൾ വിവരിക്കുന്ന ഒരു പുസ്തകം ആരെങ്കിലും എഴുതിയതായിട്ട് എന്റെ അറിവിലില്ല. അദ്ദേഹം പറഞ്ഞു, ഞാനിത് അനേകർക്ക് പ്രയോജനകരമായി ഉപയോഗിച്ചിട്ടുണ്ട്. 77 വർഷങ്ങൾക്ക് മുമ്പ് വെള്ളിമല കവല വെച്ച എന്റെ പിതാവിനെയും 76 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ മാതാവിനെയും ദൈവകൃപയിൽ പൊതിഞ്ഞതിന്റെ അനന്തര ഫലമാണ് എന്റെ പുസ്തകങ്ങളും എന്റെ ലേഖനങ്ങളും പ്രസംഗങ്ങളും ഭക്തിഗാനങ്ങളും. 14,000 മൈൽ യാത്ര ചെയ്ത് ഞാൻ നിങ്ങളോട് ഈ ദൈവകൃപയെ കുറിച്ച് പറയുവാൻ വന്നിരിക്കുകയാണ്. പൗലോസിനെ ശക്തീകരിക്കാൻ വലിയ മനുഷ്യരായ കുക്കുസായിപ്പിനെയും പൗലോസിനെയും ശക്തീകരിച്ച ബലഹീനരും വീഴ്ച താഴ്ചകളുള്ളവരുമായ എന്റെ മാതാപിതാക്കളെ ശക്തീകരിച്ച ആ ദൈവകൃപയെ കുറിച്ച് പറയുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ദീർഘയാത്രയുടെ ക്ഷീണം വെളിയിലുള്ളവരെ ആകർഷിച്ച് കൊണ്ടുവരാൻ വേണ്ടി സെക്കുലർ പത്രങ്ങളിൽ കൊടുത്ത പരസ്യങ്ങളുടെ ചെലവുകൾ, എന്റെ ജോലിയിൽ നിന്ന് അവധിയെടുത്ത് എന്റെ 100 വിദ്യാർത്ഥികൾക്കുണ്ടായ പഠിപ്പുമുടക്കം, ഇന്ന് രാത്രിയിൽ തന്നെ ഫ്ലൈറ്റ് എടുത്ത് തിരിച്ചുപോയി തിങ്കളാഴ്ച രാവിലെ 8 ക്ലാസ് പഠിപ്പിക്കുന്ന തപ്പാണ്. എന്നാൽ ഈ രാത്രിയിൽ കുക്കുസായിപ്പനെ പോലെ ഹൗലൂസിനെ പോലെ ബലഹീനരായ എന്റെ മാതാപിതാക്കളെ പോലെ ഒരു യുവതിയോ ഒരു യുവാവോ രക്ഷിക്കപ്പെട്ടാൽ, മാനസാന്തരപ്പെട്ടാൽ, വിടുതൽ പ്രാപിച്ചാൽ, സുവിശേഷകരെ സമർപ്പിച്ചാൽ, കുടുംബത്തിൽ സമാധാനം ലഭിച്ചാൽ എന്റെ ശ്രമങ്ങൾ ഫലവത്താണ്, ലാഭമാണ്. ഇതുപോലെ ദൈവം നീതീകരിച്ച 100 വ്യക്തികൾ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് അനേക കഥകൾ പറയാൻ. പൗലോസ് തന്നെ യഥാർത്ഥത്തിൽ ഒരു കൊലപാതകനായിരുന്നു. മറ്റനേകരെ ക്രിസ്ത്യാനികളെ കൊല്ലാൻ കണ്ടുപിടിച്ച് കൊല്ലാൻ ഒത്താശ നിന്ന ഒരാളായിരുന്നു പൗലോസ്. അവനേക്കാൾ വലിയ പാപം ചെയ്ത ആരും ഇന്ന് രാത്രിയിൽ ഇവിടെ ഇല്ല. അത്രയും പാപം ചെയ്ത ആരെങ്കിലും നല്ല പൗലോസിനെ ദൈവം നീതീകരിച്ചു. നിൻകൃപ എത്രയോ അത്ഭുതമേശ്വര എന്നുടൻ ചെയ്തു എന്നെ സ്വർഗീയനാക്കിയ സ്നേഹത്തിൽ പറഞ്ഞു ഏവിധം ഓർമ്മിക്കുന്നു. 100 പേർക്ക് ഇതിനേക്കാൾ വലിയ കഥകൾ ദൈവം നിങ്ങളെ ഉദ്ധരിച്ചത്, ദൈവകൃപ നിങ്ങളെ പൊതിഞ്ഞത്, സൗഖ്യമാക്കിയത്, നിങ്ങളുടെ ഊരക്കുടുക്കളെ അഴിച്ചതെന്ന കഥ പറയുവാനുണ്ട്. നമ്മെ സ്വർഗീയനാക്കിയ സ്നേഹത്തിൻ പാരമ്യം, കൃപയുടെ പാരമ്യം ഏവിധം ഓർമ്മിക്കേണ്ടത്.
കണ്ണടച്ച് കൈ കൊട്ടി ആത്മാവ് നൽകുന്ന ഉച്ചാരണങ്ങളോട് വിക്കി വിക്കിയുള്ള അഭരങ്ങളോട് ദൈവാത്മാവിന്റെ പ്രേരണയോട് നമുക്ക് ഓർമ്മിക്കാം. ഹല്ലേലൂയ. എല്ലാവരും ഒന്നിച്ച് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ദൈവത്തെ സമയം ആരാധിക്കാം. ആശീർവാദം പറയുകയും ചെയ്യുന്നതായിരിക്കും. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഞാൻ എന്റെ ശരീരത്തിൽ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളെല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് രാത്രി ഈ ആറാമത്തെ രാത്രി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഈ യോഗത്തിൽ എത്രത്തോളം ഞങ്ങൾ അനുഗ്രഹിക്കാം. ഞങ്ങളാരും യോഗ്യരല്ല എന്നാൽ ദൈവത്തിന്റെ അളവറ്റ കൃപ, ദൈവത്തിന്റെ അതിമഹത്തായ കൃപ, ഞങ്ങൾ നിൽക്കുന്ന ഈ കൃപ ഞങ്ങൾ വന്നുകൂടെ പുതുക്കപ്പെടുവാൻ അനുഭവിപ്പാൻ ബലപ്പെടുവാൻ സൗഖ്യം പ്രാപിപ്പാൻ ശക്തിപ്പെടുവാൻ ഞങ്ങളുടെ മഹാ കൺവെൻഷനിൽ മഹാദൈവമായ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ഈ ബാലഭവന ജാലഘട്ടവും ഇന്ന് രാത്രി നീ ഞങ്ങളെ അനുഗ്രഹിച്ച് നീ ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരുന്ന ഓർത്തു സ്തോത്രം. നിന്റെ ദാസനെ കൂടെ ഓരോ വാക്കുകൾ പറയുമ്പോഴും
സ്തോത്രം. സകലമാന മഹത്വം പിതാവിനെ അർപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നാം എല്ലാവരോടും പ്രാർത്ഥനകളോടും എല്ലാ കാര്യങ്ങളോടും ലോകവിശുദ്ധന്മാരോടും ദൈവസഭയോടും കൂടെ ഇപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.